വെൽക്കം ടു ദേ രുചി. ഇന്ന് നമുക്ക് ആരാ കുക്ക് ചെയ്ത് തരാൻ പോണേ? ഒരു സ്പെഷ്യൽ പേഴ്സണാന്ന് ഞാൻ പറയും. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല തടിയും വലിപ്പവും മണ്ണൊക്കെ ഉള്ള വലിയൊരാൾ, എന്നെക്കാട്ടിലും ഭയങ്കര പ്രായമൊക്കെ ഉള്ള ഒരാൾ, പിന്നെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരാളാണ്. അപ്പൊ ഇനി അധികം ഇന്റർവ്യൂ ഞാൻ തരുന്നില്ല, വേഗം വിളിക്കട്ടെ. സന, ഹലോ. ഹലോ, വെൽക്കം ടു ദേ രുചി. ഞാൻ അറിഞ്ഞൊന്ന് ഊതിയാൽ സന പറക്കും ആ അവസ്ഥയിലാണ്. മനസ്സിലായില്ലേ? എന്നെക്കാട്ടിലും തടിയും മണ്ണൊക്കെ ഇല്ല, പക്ഷേ ഏജൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ആ പറഞ്ഞ പോലെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആട്ടോ, കാരണം നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരാളാണ്. ഇത്ര കുട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ കുക്കിങ്ങിനോട് ഭയങ്കര പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മടി കൊണ്ടൊക്കെ കുക്ക് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റുന്ന ഒരാളാണ് സന. അപ്പോൾ എന്താണ് സനയെ പറ്റിയിട്ടൊന്ന് പറഞ്ഞത്? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ. ഞാൻ സിക്സ്ത്തിൽ പഠിക്കുന്നു, ചോയ്സ് സ്കൂളിലെ. പിന്നെ പിന്നെ എത്ര കാലമായി ഈ ഒരു കുക്കിങ്ങിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ട്? ഒരു മൂന്നാലഞ്ച് വർഷമായി. മൂന്നാലഞ്ച് വർഷമായോ? എത്രാം ക്ലാസ്സിലാന്ന് പറഞ്ഞത്? സിക്സ്ത്തില്. മൂന്നാലഞ്ച് വർഷമായി. ഒന്നാം ക്ലാസ് തുടങ്ങിയോ? അതെന്താ അങ്ങനെ അത്രയ്ക്കും ചെറുപ്പത്തിൽ തന്നെ ഒരു ഇഷ്ടം തോന്നാൻ എന്താ കാരണം? കാരണം ഞാൻ ഹോം സയൻസ് ചൂസ് ചെയ്തേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം കൂടി. സ്കൂളിൽ അപ്പൊ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അപ്പൊ ഹോം സയൻസ് സെലക്ട് ചെയ്തു, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു, കുക്കിങ്ങിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കേറി. ഓക്കെ, എന്തൊക്കെയാ മാസ്റ്റർ പീസ് ഐറ്റംസ്? ഫുൾ ടൈം കേക്ക്സ് ഉണ്ടാക്കാറ്, പിന്നെ കപ്പ് കേക്ക്സ് ഉണ്ടാക്കും, കുക്കീസ് ഉണ്ടാക്കും, ഫഡ്ജ് ഉണ്ടാക്കും, ടാർട്ട് ഉണ്ടാക്കും. മൊത്തത്തിൽ കുട്ടികളുടെ എല്ലാ സാധനങ്ങളും ബേക്കിംഗ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉണ്ടാക്കിട്ട് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കാറുണ്ടോ? ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിരുന്നു അറിയോ? ടീച്ചർക്ക് കൊടുക്കാറുണ്ടോ? ടീച്ചർക്ക് കൊടുക്കാറുണ്ട്. അതെന്താ അങ്ങനെ? അതെന്താണ് അങ്ങനെ കൊടുക്കണ്ടേ? അപ്പഴും അനുവിന് തീരും അല്ലേ? ഷെട്ടാ. അപ്പൊ നമ്മുടെ ദേരുചിയുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇനി ഉണ്ടാക്കുന്ന കേക്ക് ടീച്ചർക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കിച്ചണിൽ പോയാലോ. ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കി തരുന്നേ? ഫഡ്ജ് കേക്ക് ആണ്. ഫഡ്ജി ബ്രൗണി. ഓക്കെ, കുട്ടികളുടെ ഇഷ്ടതാരം, നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ ഉള്ള ഫഡ്ജി ബ്രൗണി. നമുക്ക് സമയം കളയാതെ വേഗം പോയാലോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു മധുരമാണ് ഫഡ്ജി ബ്രൗണിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ബ്രൗണി എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കൊരു ധാരണയുണ്ട് കുട്ടികളാണ് അതിൻ്റെ ഒരു ആൾക്കാരെന്ന്. പക്ഷേ നമ്മളൊരു കഫേലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിച്ചിനോ അല്ലെങ്കിൽ മൊക്കയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് പലപ്പോഴും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ബ്രൗണീസ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചൂടോടുകൂടിയൊക്കെ കിട്ടുന്ന സമയത്തുണ്ടല്ലോ, അടിപൊളിയായിരിക്കും ഔഫ് എന്നൊക്കെ. അപ്പോൾ ബ്രൗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്ക്വയർ ഷേപ്പിലായിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ചോക്ലേറ്റിൻ്റെ ഒരു ഡിസേർട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഫഡ്ജി ബ്രൗണിയാണ് അല്ലേ? ശരിക്കും കേക്ക് ഇന്നർ പോർഷൻ കേക്ക് പോലെ വരുന്നതുകൊണ്ട് ഫഡ്ജ് പോലെ വരുന്നതുകൊണ്ട് ഇവിടെ ഫഡ്ജ് ഓക്കെ ഓക്കെ. അപ്പൊ ഫഡ്ജി ബ്രൗണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരി, അപ്പൊ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ്? 3/4 കപ്പ് മെൽറ്റഡ് ബട്ടർ, 1 1/4 കപ്പ് ഷുഗർ, പിന്നെ 2 eggs, വാനില എസൻസ് 2 teaspoon, മിൽക്ക് ചോക്ലേറ്റ് 1/2 compound മെൽറ്റ് ചെയ്തെടുത്താണ്. പിന്നെ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ, കൊക്കോ പൗഡർ, സോൾട്ട്. ഫ്ലോർ ഒരു 3/4 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, സോൾട്ട് ഒരു ടീസ്പൂൺ. ഇത് ചോക്ലേറ്റ് ചങ്ക്സ് ആണ്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ, പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും വാങ്ങി കഴിക്കുന്ന ബ്രൗണിയാണ്, ഫഡ്ജി ബ്രൗണി. നമുക്ക് മെൽറ്റഡ് ബട്ടർ ഇതിനകത്തേക്കിടാം. ഇതിപ്പോ എത്ര മെൽറ്റഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ? 3/4 കപ്പ്. 3/4 കപ്പ്. ഓക്കെ, ഇതാണോ സന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് സനക്ക്? ഇതാണോ ബ്രൗണിയാണ്? ഇടയ്ക്ക് ഉണ്ടാക്കും വീട്ടിൽ എല്ലാവർക്കും കൊടുക്കോ? വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായ ബ്രൗണി ഇതാ. ശരി, ഇതാണ് ഉണ്ടാക്കുക. എനിക്ക് വയ്യ, കിച്ചണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറുമല്ലേ. അതോ ഈ ഒരു സൺഡേ ആ ഒഴിവ് സമയത്ത് ഡെയിലിയൊക്കെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി 1 1/4 കപ്പ് ഷുഗർ ഇടാം. 1.5 കപ്പ് ഷുഗർ. ഈ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് അലിയിക്കണോ അതില്? ഒന്ന് രണ്ടും ഭയങ്കര വെൽ മിക്സ്ഡ് ആയ മതി. ഓക്കെ, ചോദിക്കാൻ പറഞ്ഞു. ഇത് എവിടുന്ന പഠിച്ചേ ഈ ബ്രൗണി ഉണ്ടാക്കാൻ? അമ്മ പഠിപ്പിച്ചു. ആഹാ, കൊള്ളാലോ. ഇത് ഒന്ന് കമ്പൈൻ ആയി കഴിയുമ്പോ ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോ നമുക്ക് 2 eggs കൊടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എഗ്ഗ്, അതിന്റെ എഗ്ഗും യോക്കും വൈറ്റും ഒക്കെ നമ്മൾ ഇടണ്ടല്ലേ? ഹോൾ എഗ്ഗ് ഇടാണ്. പിന്നെ വാനില എസൻസും കൂടി ഇട്ടേക്കും. ഇത് ഒരു 2 teaspoon ആണ്. ഓക്കെ, 2 teaspoon വാനില എസൻസ്. രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബീറ്റ് സ്റ്റാൻഡ് മിക്സറോ ഹാൻഡ് മിക്സറോ ഒന്നും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. ഇത് 1/2 compound ആണ്. ഓക്കെ, അപ്പോൾ അറിയാലോ നമ്മൾ ഇങ്ങനെ മിൽക്ക് ചോക്ലേറ്റ് വാങ്ങുന്ന സമയത്ത് ഒരു വലിയ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും. അതിൽ 1/2 എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തു, അത് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ടു.
പിന്നെ നമ്മൾ ബാക്കിയെല്ലാം പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് വേണ്ടതാണ് അല്ലേ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പം നമുക്ക് നമ്മുടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ, കൊക്കോ പൗഡർ, സോൾട്ട്. അപ്പോൾ ആ ഫ്ലോറിന്റെ അളവ് എത്രയായിരുന്നു? 3/4 മുക്കാൽ കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, കാൽ കപ്പ് കൊക്കോ പൗഡർ, 1 teaspoon സോൾട്ട്. 1 teaspoon സോൾട്ട് മിക്സ് ചെയ്തെടുത്തതാണ്, സേവ് ചെയ്തെടുത്തതാണ് അല്ലേ. സേവ് ചെയ്തെടുത്ത അപ്പൊ അമ്മേന്നാണ് പഠിച്ചത്. പക്ഷെ ആരുണ്ടാക്കുന്ന ബ്രൗണി ഏറ്റവും ബെസ്റ്റ്? അല്ല, അമ്മ പഠിപ്പിച്ച അന്ന് ആദ്യം അമ്മ ഉണ്ടാക്കി, രണ്ടും സെയിം പോലെ തന്നെയാണ്. രണ്ടും ശരിയായിട്ട് ഒരുപോലെ കിട്ടുന്നുണ്ട്. അമ്മേനെ തോൽപ്പിക്കാൻ പറ്റില്ല, രണ്ടുപേരും ഒരേപോലെ നിൽക്കുകയാണ് അല്ലേ. ടയ്യ. പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചതുണ്ട് അമ്മ? അമ്മ കുക്കീസ് അമ്മ പഠിപ്പിച്ചെന്ന്, ടാട്ടമ്മയാ പഠിപ്പിച്ചെന്ന്, അല്ല ടാട്ട അങ്കിളാ പഠിപ്പിച്ചെന്ന്. അപ്പൊ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലരിടത്തും പലതും പലതും പഠിച്ചെടുക്കുക അല്ലേ. എല്ലാവർക്കും അറിയാം. ഇങ്ങനെ മിക്സ് ആയി കഴിയുമ്പോ നമുക്ക് ചോക്ലേറ്റ് ചങ്ക്സ് ഇടാം. ചോക്ലേറ്റ് ചങ്ക്സ് എന്ന ഗുണം ആ ലാവ ടൈപ്പ് കിട്ടും. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി. സോ നമ്മുടെ ഫഡ്ജി ബ്രൗണിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ഒക്കെ റെഡി, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചു. ഇനി എന്താ ചെയ്യണേ? ഇനി നമുക്ക് നമ്മുടെ കേക്ക് മോൾഡിലേക്ക് ഇടാം. ഓക്കെ, കേക്ക് മോൾഡിനകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്, ഒന്ന് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ബ്രൗണി ഇങ്ങോട്ട് കിട്ടാനായിട്ട് അല്ലേ. ശരി, ഞാൻ പിടിച്ചു തരാം മോൾഡ്. നമ്മുടെ ബാറ്ററി ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സംഭവം റെഡിയായി. അപ്പൊ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലാണെങ്കിൽ, പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലാണ്, 10 minutes പ്രീഹീറ്റ് ചെയ്താൽ മതി. എത്ര ഡിഗ്രി സെൽഷ്യസ്? 180 degrees. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് 180 degrees 20-25 minutes. അതാവുന്നതനുസരിച്ച് 20-25 minutes. അപ്പോ സനക്കുട്ടി പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആണ്, 10 minutes പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനാണ്. 180 degrees ആ അവനിലേക്ക് നമ്മളൊരു ഈ ട്രേ വെച്ചതിന് ശേഷം ഒരു 20-25 minutes വരെ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഫഡ്ജി ബ്രൗണി റെഡിയാവും. ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം. ഓക്കെ, ഒരു 20-25 minutes കഴിഞ്ഞാൽ നമ്മുടെ ഫഡ്ജി ബ്രൗണി റെഡിയായി. നമുക്ക് അക്ഷയ അത്ര നേരം കാത്തു നിൽക്കണോ? വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ റെഡി ആക്കി കൊണ്ടുവന്നു. അതാണ്, ഭയങ്കര സ്നേഹമുള്ള കുട്ടികൾ. വീട്ടിൽ നിന്ന് ഓൾറെഡി ഫഡ്ജി ബ്രൗണി ഒക്കെ റെഡിയാക്കി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാ ഇതുപോലെ ഇരിക്കും. അറിയാലോ, നമ്മൾ വാങ്ങുന്ന സമയത്തൊക്കെ മുകളിൽ ആ ഒരു ഡ്രൈ ഏരിയ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ബ്രൗണിയുടെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ ലാവയൊക്കെ പുറത്ത് വരണം. അങ്ങനത്തെ ഒരു എന്താ പറയാ, നമുക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്താൽ എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തു. പക്ഷെ ഇത് ഞാനെങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുക, അതും സനെ പോലത്തെ ഒരു കൊച്ചു കുട്ടീനെ കൂടെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കട്ടെ. സാധാരണ എല്ലാവരും എനിക്ക് തരാറാണ് പതിവ്. ഞാൻ സനയോടുള്ള സ്നേഹം കൊണ്ട് സനയ്ക്ക് തരുന്നു. എൻ്റെ അമ്മ ഉള്ളിൽ ശരിക്കും ലാവ ആക്രമണം തുടങ്ങി. സി, ഭയങ്കരമായിട്ട് നമുക്ക് അതിന് ഊസ് ചെയ്ത് ചോക്ലേറ്റ് വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ ഫജ്ജി ആയിട്ടുള്ള ബ്രൗണി റെഡിയായി. അപ്പൊ എന്നാ പിന്നെ ഇതിങ്ങനെ ഊസ് ചെയ്ത് വരുന്ന കാണുമ്പോ കൊതി താങ്ങാൻ പറ്റില്ല, നമുക്ക് കഴിച്ചാലോ. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പരിപാടികൾ? നമുക്ക് ചോക്ലേറ്റ് സോസ് ഇടാം. ഓക്കെ, ശരി. ഇനി നമുക്ക് റെഡ് കളറിൽ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കാനോ? ഇതും സാനയുടെ കണ്ടുപിടുത്താണ് കേട്ടോ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല സ്ട്രോബെറി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫഡ്ജി ബ്രൗണി ആദ്യം ഒരു ബൗളിലേക്ക് മൈദ, കൊക്കോ, ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് അരിച്ച് മാറ്റിവെക്കുക. ഇനി മറ്റൊരു ബൗളിൽ മെൽറ്റഡ് ബട്ടർ ഇട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് മുട്ടയും വാനില എസൻസും ചേർത്ത് ഇളക്കുക. ഇനി ഈ കൂട്ടിലേക്ക് മിൽക്ക് ചോക്ലേറ്റും ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. ഇതിലേക്ക് മൈദ, കൊക്കോ, ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. തിക്കായ ഈ മാവിലേക്ക് ചോക്ലേറ്റ് ചങ്ക്സ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി 180 degrees സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ച്
20 to 25 minutes cook ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഡ്ജി ബ്രൗണി ready. അപ്പോൾ ഫഡ്ജി ബ്രൗണി റെഡിയായി. നല്ലോണം ആ ഒരു ലാവ പോലെ വരുന്നുണ്ട്, ചോക്ലേറ്റ് ലാവ വരുന്നുണ്ട്. സമയങ്ങളായി നമുക്ക് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ലഞ്ച് ബോക്സിൻ്റെ പ്രധാന ഐറ്റമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന സമയത്തൊക്കെ ലഞ്ച് ബോക്സിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ബ്രൗണി. പിന്നെ അത് മാത്രമല്ല, അത് കഴിക്കുന്നതിന് അവർക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. ആൻഡ് അത് കഴിക്കുമ്പോൾ അവർക്ക് കൂടെ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഹോട്ട് മിൽക്ക് ഉണ്ടല്ലോ, ഹോട്ട് മിൽക്ക് അതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. വീട്ടിലൊക്കെ ആണെങ്കിൽ ഹോട്ട് മിൽക്ക് വിത്ത് ഐസ്ക്രീം ആൻഡ് ദിസ് ബ്രൗണി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പം നമുക്ക് തൽക്കാലം ഇത് കഴിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരെ കൊതിപ്പിക്കാം അല്ലേ. ഓക്കെ, ചങ്ക്സിന്റെ ക്രഞ്ചിനെസ്സും ഇച്ചിരി സോഫ്റ്റ്നെസ്സും കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് പക്ഷേ അവൾ തന്നെ പറയുന്നുണ്ട്, സാറിന് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നും. നല്ല മധുരം അറിയാലോ, ബ്രൗണിയുടെ ഒരു ഫീൽ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ നമ്മൾ ഷുഗർ നമ്മൾ പൗഡർ ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടത്, അതായത് ക്രഞ്ചിനെസ് കിട്ടുന്നത് അല്ലേ. ക്രഞ്ചിനെസ് അത് ഭയങ്കര രസമാണ്. ഈ ബ്രൗണിയിൽ നമ്മളത് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അടിപൊളി, നല്ല മധുരവും നല്ല ടേസ്റ്റും. അതിൻ്റെ ഉള്ളിൽ മുഖത്ത് മുകളിൽ നല്ല ഒരു സ്റ്റിഫായിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ലാവ, ചോക്ലേറ്റ് ലാവ ഒഴുകി വന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും സാറിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ തുഴണം, ബിക്കോസ് ഞാൻ ഈ ബ്രൗണിയൊക്കെ വാങ്ങി കഴിക്കുന്ന ആളാണ്. അപ്പം ഞാനൊന്നും പറയാൻ പറ്റില്ല. ഗുഡ് ഗേൾ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ നല്ലൊരു അടിപൊളി മധുരല്ലേ കിട്ടിയത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി കൊടുക്കണ്ടേ പ്രേക്ഷകർക്ക്? എന്താ നമ്മൾ കൊടുക്കാൻ പോണേ? ചോക്കോ ചിപ്പ് കുക്കിയ. എൻ്റെ അമ്മോ, ഫഡ്ജി ബ്രൗണി വന്നിട്ട് തന്നെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കിയാണ്, അത് വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കുക്കി, അതും ചോക്ലേറ്റ് കുക്കി. ചോക്കോ ചിപ്പ് കുക്കിയ. ചോക്കോ ചിപ്പ് കുക്കി. അതിൻ്റെ ഡോ വാനിലയുടെ. ഓക്കെ, ശരി ശരി. അപ്പോൾ ചോക്കോ ചിപ്പ് കുക്കി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആഫ്റ്റർ ദ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. ഇന്ന് നമ്മുടെ കൂടെ എന്താ സനക്കുട്ടിയാണുള്ളത്. സന ഉണ്ടാക്കി തന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ബ്രൗണി കഴിച്ച് ഭയങ്കര മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി അടുത്ത ഐറ്റം എന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്പ് കുക്കി. ഓക്കെ, അതും ഒരു ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇടയ്ക്ക് ചിപ്പ് കാരണം കിട്ടുന്ന ഒരു ഐറ്റമാണ്, കുട്ടികളുടെ ഒരു താരമാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ബട്ടർ 75 grams, ഒരു എഗ്, ഷുഗർ 85 grams, ഇത് ഫ്ലോർ ആണ് 150 grams, ബേക്കിംഗ് പൗഡർ 1 teaspoon, സോൾട്ട് പിഞ്ച്, 3/4 cup ചോക്കോ ചിപ്സ്, പിന്നെ ഹേസൽനട്ട് സ്പ്രെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അടിപൊളിയായിട്ടുള്ള ഒരു കുക്കി കിട്ടും, അതും ചോക്കോ ചിപ്പ് കുക്കിയാണ് നമുക്ക് കിട്ടാൻ പോണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബട്ടർ നമുക്ക് സോഫ്റ്റൻ ചെയ്യാം. ഓക്കെ, ബട്ടർ ഏകദേശം സോഫ്റ്റനായി. നമുക്ക് ഒരു എഗ് ഇടാം. അപ്പൊ ബട്ടറിന്റെ വലിയ വലിയ പീസസ് ഉണ്ടാവും, പക്ഷെ അത് കാര്യമാക്കണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ സോഫ്റ്റ് ആയിക്കോളും. ഓക്കെ, ശരിക്കും നല്ലോണം കുക്കിങ്ങിൽ ഭയങ്കര പ്രാക്ടീസ് ഉള്ള ഒരാള്, ഒരു ടീച്ചറൊക്കെ നമുക്ക് പറഞ്ഞുതരൂല്ലേ ഇതിപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ അത് ശരിയായിക്കോളും, കുഴപ്പമില്ല. ഇതാണ് സംഭവം, ഇങ്ങനെ തന്നെ വരാം. ഓരോ സ്റ്റെപ്പും നമുക്ക് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ആള്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വലിയൊരാളാണ്. ഇനി നമുക്ക് നമ്മുടെ 85 grams ഷുഗർ ഇടാം. ഓക്കെ, നോർമൽ ഷുഗർ ആണ് 85 grams, പൗഡർ ചെയ്തിട്ട് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്ലോർ ഇടാം. അത് എത്രയായിരുന്നു? 150 grams. 150 grams മൈദയാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1 teaspoon. ഓക്കെ, ഒരു പിഞ്ച് സോൾട്ട് ഇട്ടാൽ മതി. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ചോക്കോ ചിപ്സ് ഇടാം, ഒരു 3/4 cup ഇത്. ഓക്കെ, ചോക്കോ ചിപ്സ് നന്നായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും.
ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തു അല്ലേ. നമ്മുടെ ഡോ റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ കുക്കിംഗ് ട്രേയിലേക്ക് എല്ലാം ഇടാം. ഓക്കെ, കുക്കീസ് മാറി ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് അല്ലേ. ഇച്ചിരി എടുത്തിട്ട് നമുക്ക് റോൾ ചെയ്യാം. ഇച്ചിരി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി മൈദ നമ്മുടെ കയ്യിലേക്ക് ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ, ശരി ടീച്ചർ. എന്നിട്ട് ഒരു ഷേപ്പ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ. നമ്മൾ ഓരോന്നും അങ്ങനെ അങ്ങനെ ചെയ്യാം. ഓക്കെ, റോൾ ആക്കിയിട്ട് വീണ്ടും ആ സെയിം പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇച്ചിരി സ്പേസ് കിട്ടോ, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും രണ്ടും കൂടെ ജോയിൻ ആയി വന്നാലൊക്കെ. നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഹേസൽനട്ട് സ്പ്രെഡ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഓരോന്ന് ഇതായിട്ട് കൊടുത്താൽ മതി. ഓരോ കുഞ്ഞു കുഞ്ഞു സ്പൂൺ അല്ലേ. ഓക്കെ, നമ്മുടെ എല്ലാത്തിനും ഹേസൽനട്ട് സ്പ്രെഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കോട്ടും കൂടെ നമ്മുടെ ഡോ കൊടുക്കാം. ഓക്കെ, ആ സെയിം കൈൻഡ് ഓഫ് ലെവൽ വേണം. മറ്റേ നമ്മുടെ ഡോ ഓൾറെഡി ഇരിക്കുന്ന പോലെ അങ്ങനെ സെയിം വെച്ചിട്ട് സൈഡിലൊന്ന് ഞെക്കി ഞെക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ തന്നെ ഒട്ടിക്കോളും, പക്ഷെ എന്നാലും ഒന്ന് ഞെക്കി ഞെക്കി കൊടുക്കും. നമ്മുടെ ഹേസൽനട്ട് സ്പ്രെഡ് കവർ ആയിട്ടുണ്ട്. ഇച്ചിരി സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, നമുക്ക് ആ സെയിം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. പ്രസ് ചെയ്തു പോയാൽ ചിലപ്പോ ഹേസൽനട്ട് സ്പ്രെഡ് ചാടും പുറത്തേക്ക്. പിന്നെ ചപ്പാത്തി ചെയ്യും. അപ്പൊ നമ്മളൊന്ന് പൊങ്ങി നിക്കുന്ന രീതിക്ക് തന്നെ കൊടുക്കണം. പതുക്കെ പതുക്കെ സൈഡ് ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വരണം അല്ലേ. ഓക്കെ, നമ്മുടെ ചോക്കോ ചിപ്പ് കുക്കീസ് റെഡിയായി. നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പൊ ഇനി ഇതൊന്ന് പൊങ്ങി നല്ല കുക്കി പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ബേക്ക് ചെയ്യേണ്ടത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്, എത്ര നേരം വെക്കണം? 200 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സ് വെക്കാം. ഡിപ്പെൻഡിങ് ഓൺ യുവർ ഓവൻ, അവൻ അനുസരിച്ചിട്ട് മാറും അല്ലേ. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ അപ്പോ സന പറഞ്ഞ പോലെ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചോക്കോ ചിപ്പ് കുക്കി അല്ലേ, ചോക്കോ ചിപ്പ് കുക്കി അത് റെഡിയാവും. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ബേക്ക് ചെയ്ത് ഒന്ന് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ബേക്കിംഗ് ട്രെയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോക്കോ ചിപ്പ് കുക്കീസ്. അത് നേരെ ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു 200 ഡിഗ്രി സെൽഷ്യസിൽ. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്, സാധനം നമ്മുടെ കയ്യിലെത്തി. കുറച്ച് ചൂടൊക്കെ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് പോയിട്ട് അങ്ങ് കഴിക്കാൻ പറ്റില്ല, കാരണം അതിന് ഒന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. അത് നമുക്ക് ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഒന്ന് കൂളായി കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം അറിയാം അയ്യനുണ്ടത് അല്ലേ. ലേശം ഒന്ന് കൂളായി തുടങ്ങിയോ? ഓക്കെ, പൊള്ളില്ല അല്ലേ. പൊള്ളില്ല. ചോക്കോ ചിപ്പ് കുക്കി. ആദ്യം ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് അതിലേക്ക് മുട്ടകൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കുക. ഇനി മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചോക്കോ ചിപ്പ് കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മാവ് റൗണ്ട് ഷേപ്പിലാക്കി മാറ്റി ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഹേസൽനട്ട് സ്പ്രെഡ് കൂടി ഇട്ട് ഏറ്റവും മുകളിലായി വീണ്ടും മാവ് കൊണ്ട് ഒരു ലെയർ ഫിക്സ് ചെയ്യുക. എന്നിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 10-15 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ചിപ്പ് കുക്കി റെഡി. നമുക്ക് രണ്ടാൾക്കും ഷെയർ ചെയ്ത് കഴിക്കാം. അപ്പൊ നമുക്ക് ശരിക്കും നോക്കിയാൽ നന്നായിട്ട് കാണാം ചോക്കോ ചിപ്സ് ഒന്ന് മെൽറ്റ് ആയത്. അതേപോലെ ഉള്ളിൽ നമ്മൾ ഹേസൽനട്ടിന്റെ സ്പ്രെഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ സെന്റർ പോർഷനിൽ
നമുക്കൊന്ന് കഴിച്ചു വെക്കാം. സൈഡില് ക്രിസ്പിയ, സൈഡിലൊക്കെ നല്ല കർമുറ കർമുറ ആകുന്നുണ്ട്. കുക്കീസിനെ പോലെ തന്നെ നടുവിൽ നല്ല സോഫ്റ്റാണ്. ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ, പിന്നെ കുക്കീസിൻ്റെ ആ ഒരു മൈദയുടെ ഒരു ടേസ്റ്റ്, കുക്കായിട്ടുള്ള മൈദയുടെ ടേസ്റ്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരം, ഉള്ളിലുള്ള ആ ഒരു ഹേസൽ നട്ടിൻ്റെ സ്പ്രെഡ് നമുക്കിങ്ങനെ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടും. എല്ലാം കൂടി ചെയ്ത് നല്ലൊരു ട്രീറ്റാണ്, ഒരു സ്വീറ്റ് ട്രീറ്റാണ്. തകർത്തു, ചെറുതാണെങ്കിലും കയ്യിൽ ഒരുപാട് വരുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. രണ്ടാളുടെ കയ്യിലുണ്ടല്ലോ ബിസ്ക്കറ്റ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഷേക്ക് തന്നെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ മധുരം നിറഞ്ഞ ഒരു ഒരു ദേ രുചിയായിരുന്നു ഇന്നത്തെ ദേ രുചി. അതിനുള്ള റീസൺ, മധുരം പോലെയുള്ള ഒരു കുട്ടിയാണ് സര. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ വിളിക്കുന്ന സമയത്ത് വരുമോ? പിന്നെന്താ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുമോ? നമുക്ക് കുറെ കുട്ടി പ്രേക്ഷകരൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടി പ്രേക്ഷകർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും, അമ്മമാർക്കൊരു ഇൻസ്പിറേഷൻ ആവും. ഇങ്ങനെ പലതും വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ദിശയത്. ആ കണ്ട, അത്രയും സിമ്പിൾ ആണ്. അപ്പൊ എന്താണെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇന്നത്തെ ദേ രുചിയുടെ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ഡിഷുകളുമായിട്ട് വീണ്ടും വരാം. നമുക്ക് ഒരുമിച്ച് ഒരു ബൈ പറയാം അല്ലേ സന? ഓക്കെ, റെഡി, 1 2 3 ബൈ ബൈ.